എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യു കെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോയാണിത്. ഈ വീഡിയോ സൗത്ത് ഡൗൺ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാഷണൽ പാർക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ജസ്റ്റിൻ്റെ വൈഫ് സുമി, ഞാൻ പിള്ളേരെല്ലാം കൂടെ ഞങ്ങൾ സൗത്ത് ഡൗൺ നാഷണൽ പാർക്ക് കാണാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് ഏകദേശം 30 മിനിറ്റിൻ്റെ ഡ്രൈവാണ് കാണിക്കുന്നത്. അപ്പം പോകുന്ന വഴിക്ക് കുറച്ച് മോട്ടോർ വേയുടെ വിഷ്വൽസൊക്കെ നമുക്ക് കാണാം. ഒരു റെസിഡൻഷ്യൽ ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം കൂടുതൽ സ്ഥലങ്ങളിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും നമുക്കില്ല. നമ്മൾ താമസിക്കുന്ന സ്ഥലം ഇങ്ങനെയാണ്. ഇപ്പം രണ്ട് സൈഡിലും വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ വണ്ടിക്കും സുഖമായിട്ട് പോകാവുന്ന രീതിയിലാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ളൊരു മോട്ടോർ വേ ആണിത്. പോകുന്ന വഴിക്ക് ടേൺ ചെയ്യുന്നതിന് കറക്റ്റ് 0.3 miles എന്ന് നമുക്ക് ഇൻഡിക്കേഷൻസ് തന്നിട്ടുണ്ടാവും കേട്ടോ. അതായത് മറ്റേ ഇപ്പോൾ ഇവിടുന്ന് 0.3 miles, 0.2 miles, അതുപോലെ 0.1 miles എത്തിക്കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ അവർ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നല്ല സുഖമാണ് നാട്ടിലേക്കായാലും കേട്ടോ. എന്തായാലും ഓവർടേക്കിങ് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ആദ്യമൊക്കെ തോന്നും, എനിക്കൊക്കെ ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വണ്ടി എടുത്തിട്ട് പതുക്കെ പോകണമല്ലോ. നാട്ടിൽ ഇടത്തുകാലിനാണ് വേദനയെങ്കിൽ ഇവിടെ വലത്തുകാലിനാണ് കേട്ടോ വേദന. അങ്ങനൊരു പ്രത്യേകതയുണ്ട്. ഗ്രാമങ്ങൾ എപ്പോഴും ഇവിടുത്തെ ഒത്തിരി മനോഹരമായ ഗ്രാമമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് സെറ്റായിട്ട് നല്ല ഏതാ പറയണ്ടത്, നല്ല കണ്ണിന് നല്ല കാഴ്ച. ഈ മരങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും, ഇപ്പം നമുക്ക് സമ്മർ വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, അത് പൂക്കുന്നതാണ് പറയുന്നത്. നമുക്ക് അറിയാൻ പാടില്ല, കണ്ടിട്ടില്ല, നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തു. പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നല്ല വലിയൊരു പാർക്കിംഗ് ആണ്. പിള്ളേർ സുമിയ ടീനും എല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് വെച്ചിട്ട് ജസ്റ്റിന് വണ്ടിയുടെ പാർക്കിങ്ങിൻ്റെ റെസിപ്റ്റ് വാങ്ങിക്കണം. നമ്മൾ പേ ചെയ്യണം. അപ്പോൾ പേ ഹിയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 60 പ്ലീസ് എൻ്റർ യുവർ ഫുൾ നമ്പർ പ്ലേറ്റ് ടു കറക്റ്റ് റെഡ് ടു ക്യാൻസൽ. എൻ്റർ അടിച്ചു. അപ്പം ഗ്രീനിൽ നമ്മൾ അടിച്ചു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞു വരും. സി താരിഫ് ബോർഡ് അല്ല, ഇവിടെ ഇങ്ങനെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഡെയിലി പാർക്കിംഗ് ചാർജസ്. അപ്പോൾ ഇതിനകത്ത് 1 മണിക്കൂർ വരെ ഫ്രീ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് 2 മണിക്കൂറിന് 0.60, പിന്നെ അപ് ടു 3 hours 1 pound, പിന്നെ 4 hours 1.20 pound. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് ആപ്പിൾ പേ ചെയ്യാൻ വേണ്ടി പോവാണ്. ആപ്പിൾ പേ അക്സെപ്റ്റ് ചെയ്യും. അപ്പം ആപ്പിൾ പേ നമുക്ക് അക്സെപ്റ്റ് ചെയ്തു. എൻ്റെ ഇവിടെ ഈ സൈൻ കാണിച്ചേക്കുന്നത് കണ്ടോ, മറ്റേ പേ വേവിൻ്റെ സൈൻ കാണിച്ചിടുന്നൊക്കെ കാർഡ് ടാപ്പ് ചെയ്യുക അല്ലെങ്കിൽ ആപ്പിൾ പേ യൂസ് ചെയ്തിട്ട് നമുക്ക് പേ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് വന്നു. അപ്പോൾ ഇത് നമ്മൾ കാറിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ ആണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലുള്ളൊരു ഇത് ടിക്കറ്റ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിച്ചിട്ട് ഇത് വണ്ടിയുടെ ഫ്രണ്ട് സൈഡിൽ വെക്കുക ചെയ്യേണ്ട കേട്ടോ. നല്ല സിസ്റ്റങ്ങളൊക്കെയാണ്. സൈഡിലത്തെ ഡോറ് തുറന്നുവെച്ചിട്ട് പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ മതി. ഇത് ഇവിടെ നമ്മൾ ഇങ്ങനെ വെച്ചേക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വണ്ടിയെല്ലാം അവിടെ നിന്ന് പാർക്ക് ചെയ്തു. പിന്നെ നടന്ന് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു റോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കയറി. ഇത്തിരി മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ. നമ്മുടെ അങ്ങ് ദൂരെ ദോ ആ കാണുന്ന കാസ്റ്റില് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഏകദേശം നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് 1.5 മണിക്കൂറോളം ഡ്രൈവുണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി. അപ്പം ജസ്റ്റിന് ഉണ്ട് കൂടെ. ജസ്റ്റ് നമ്മുടെ പഴയ ഒരു ഡൽഹി കണക്ഷൻ കേട്ടോ. ഇതുണ്ടോ സുമിയെ, പിന്നെ ഇത് ടീനു, ജസ്റ്റിൻ്റെ വൈഫാണ്, പിന്നെ ജസ്റ്റിൻ, പിന്നെ കുക്കു വൈക്കി ഞാനും. നല്ല സ്ഥലം കേട്ടോ കറങ്ങാൻ വേണ്ടി. അപ്പോൾ അതുപോ ഈ പാർക്കിനുള്ളിലൊക്കെ ആണെങ്കിലും നമുക്ക് നടന്നു പോകാൻ വേണ്ടി ഏകദേശം ഇങ്ങനെയുള്ള ഒരു വഴിയാണ് വരുന്നത്. അപ്പോൾ അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു പഴയ കാസ്റ്റാണ് അത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആദ്യം നമ്മൾ പോകുന്നത്. കാസ്റ്റലിൻ്റെ തൊട്ട് മുന്നിലെത്തി. നമ്മുടെ ഒരു ബോർഡ്, അതായത് ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ബോർഡ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്.
കൗഡ്രേ പാർക്ക് പോളോ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൗണ്ടാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് നോ എൻട്രി എഴുതിയിട്ടുള്ളത് ഇവിടെ മാച്ച് നടക്കുമ്പോഴോ, അതായത് പോണീസ് ലോറീസ് അല്ലെങ്കിൽ പ്ലേയേഴ്സ് എല്ലാം ഇതിൻ്റെ ഉള്ളിലുള്ളപ്പോഴോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഗ്രൗണ്ടിൽ കയറാൻ വേണ്ടി പാടില്ല. പ്ലീസ് കണ്ടിന്യൂ ടു എൻജോയ് ദി ക്രൗഡ് ഗ്രൗണ്ട്സ് വെൻ ഫോളോ ഇസ് നോട്ട് ടേക്കിംഗ് പ്ലേസ്. ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ നമുക്ക് കയറാം. അതുകൊണ്ട് ഇപ്പം ഇവിടെ ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അത് ഉണ്ടോ അങ്ങ് ആൾക്കാരൊക്കെ അതിൽ നടക്കുന്നൊക്കെ ഉണ്ട്. ഏകദേശം പിന്നെ 600 ഏക്കറോളമാണ് ഈ പാർക്ക് കിടക്കുന്നത്. നമുക്ക് വന്ന് ഇത് വണ്ടി നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് വെച്ചിട്ട് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട്. ഇതുപോലെ മണ്ണുള്ള മണ്ണിട്ട റോഡ് തന്നെയാണ്. ഈ വഴി നമുക്ക് നടക്കാം. ഇവിടെ ചെറിയ എന്തെങ്കിലും വണ്ടികളൊക്കെ ഇതിലേ പോകുമായിരിക്കും, പക്ഷേ നമുക്ക് കാറിനൊന്നും എൻട്രി ഇല്ല. പിന്നെ ഇന്ന് നല്ല സൂര്യനുണ്ട് കേട്ടോ. ഇപ്പോൾ ചില സമയത്ത് ഇന്ന് 12 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തെ ടെമ്പറേച്ചർ. ഇഷ്ടപ്പെട്ട സ്ഥലം പിള്ളേരൊക്കെ സെറ്റ് ഹാപ്പി. കുറച്ചും കൂടെ നമ്മൾ ദൂരെ മുന്നോട്ടേക്ക് നടന്നു കഴിയുമ്പോഴത്തേക്കും ഇതിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് പോലെയൊക്കെ നമുക്ക് ഉണ്ട്. അവിടെ ചെറിയൊരു ബെഞ്ചും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആൾക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം. അതുപോലെ സൈക്കിളിനൊക്കെ ഇവിടെ പ്രായഭേദമന്യേ എല്ലാവരും സൈക്കിൾ സഞ്ചാരം കൂടുതൽ ഉള്ള ഒരു രാജ്യമാണ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ വേലികളൊക്കെ ഇവിടെ ഇങ്ങനെയാണ് അധികവും തീർത്തിട്ടുള്ളത്. ഒത്തിരി ദൂരം നല്ലപോലെ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കാണുന്ന സ്ഥലങ്ങളുടെ എല്ലാം ഭംഗി പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റാത്തത്ര ഭംഗിയാണ്. പിന്നെ ഒത്തിരി റഷൊന്നുമില്ല. ഇവിടെ ഏത് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും അധികം റഷും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എല്ലാം ഏകദേശം ശാന്തമായിട്ടുള്ള മനുഷ്യരാണ്. അധികം തിരക്കൊന്നും ഇടത്തില്ല ഇവർ. ഇപ്പോൾ ക്ലൈമറ്റൊക്കെ ഏകദേശം ചേഞ്ച് ആയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഇത് നമ്മൾ പോളോ അങ്ങനെയുള്ള ഇത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയൊരു പ്ലേ ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ കണ്ട കാസിൽ അങ്ങ് ദൂരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ ഇവിടെ സ്റ്റേഡിയത്തിൽ കുറച്ച് ആൾക്കാർക്ക് ഇരിക്കാവുന്ന രീതിയിലൊക്കെ ദൂരോട്ടൊക്കെയുള്ള നല്ല മനോഹരമായ കാഴ്ച കേട്ടോ കാണാൻ വേണ്ടിയിട്ടുള്ളത്. അടിപൊളി. തിരിച്ചു വരുന്ന വഴിക്ക് ഒരു എന്താ പറയണ്ട ഒരു സ്നാക്ക് ബാർ പോലത്തെ എമ്മീസ് ബർഗർ ബാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുപോലെ ഒരു കാരവാൻ സെറ്റപ്പിൽ നമുക്ക് എന്താ പറയണ്ടത് കോഫി എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്ന് നമുക്കറിയത്തില്ല. ഇങ്ങനെ ഈ ഹൈവേ വഴിയാണ് നമ്മൾ വന്നത്. ആ കാണുന്ന പോലെ ആ ഹൈവേ വഴിയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സൈഡിൽ ഒരു പാർക്കിംഗ് പോലെ നമുക്ക് ഇങ്ങനെ ഇടത്തോട്ട് നിർത്തിയിട്ട് ഒരു എന്താ പറയണ്ടത് എന്തൊക്കെയാ ഉള്ള ഐറ്റംസ് നമുക്ക് നോക്കാം. നല്ല രസമില്ല കാണാൻ വേണ്ടി. മെനു ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോസേജ് ബേക്കൺ എല്ലാം പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഹൈവേകളിൽ നമുക്കധികം പാർക്കിംഗ് ഒന്നും കിട്ടാറില്ല സാധാരണ. അതിൻ്റെ പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കൊരു പാർക്കിങ്ങിൻ്റെ ഒരു സ്പേസ് ആവുകയും ചെയ്യും. വണ്ടികളെല്ലാം സൂപ്പർ ബൈക്കുകളെല്ലാം പറന്നുകൊണ്ടിരിക്കുകയാണ്. ആഹാ പൊളി. ഒച്ച കേൾക്കുമ്പോൾ തന്നെ എന്താ സുഖം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തിൽ നമുക്ക് അവിടെ നിന്ന് ഒരു എന്താ പറയുക ഒരു ഡ്രൈവേ പോലെ സൈഡിലോട്ട് പാർക്കിങ്ങിൻ്റെ ഒരു ബോർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് നമ്മൾ ഇറക്കി ഇങ്ങനെ ഇടുന്നു. ഇവർ ഹൈവേയിൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് എമ്മീസ് ബർഗർ ബാർ എന്ന് പറഞ്ഞിട്ട്. നമ്പർ 7 രാവിലെ 7 തൊട്ട് 4 വരെയാണ്. അപ്പോൾ ഇതുപോലെ ഒരു കാരവാൻ സെറ്റപ്പിലാണ് നമുക്ക് മുഴുവനും ഐറ്റവും അവർ വെക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഇത് കൊണ്ടുപോയിട്ട് ഇത് മുന്നിൽ ഇവിടെ പാർക്ക് ചെയ്തു. ജസ്റ്റ് ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇതുണ്ട്. ഇത്ര സ്പേസ് നമുക്ക് ഏകദേശം ഒരു 10 വണ്ടി 15 വണ്ടി ഇടാവുന്ന സെറ്റപ്പിൽ ഉണ്ട്. അപ്പം വണ്ടിയൊക്കെ കണ്ടോ വരുന്നുണ്ടോ നല്ലേ. മുന്നിൽ കയറി ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ. പക്ഷേ ആ ഒരു വിൻറ്റേജ് കാർ പോകുന്നുണ്ടോ. അടി പൊളി ചിപ്സ്. ചിപ്സ് കിട്ടി. അവിടുന്ന് സാധനങ്ങളെല്ലാം കൂടെ മേടിച്ച് വെച്ചിട്ട് നമ്മുടെ വണ്ടിയുടെ മുകളിൽ വെക്കും കേട്ടോ. നമുക്ക് ബൂട്ടിന് മുകളിൽ വെച്ചിട്ട് ലാവിഷായിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ അവർ വന്നു. അയ്യ അവിടെ പോയി നിൽക്കടാ. അപ്പം ബാക്കി സാധനങ്ങളും കൂടെ നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് പോവാം. നമ്മൾ ബർഗർ ഇതെല്ലാം കിട്ടിയത് വണ്ടിയുടെ പുറകിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് അടുക്കി. കോഫി എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം സെറ്റായി.
സൗത്ത് ഡൗൺ നാഷണൽ പാർക്കിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും കണ്ടത്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ചെറിയൊരു വീഡിയോയാണ്. ഇതുപോലെ നല്ല സ്ഥലങ്ങൾ യു കെയിൽ നമ്മൾ സന്ദർശിക്കുന്നതിൻ്റെ വീഡിയോയുമായിട്ട് ഓരോ എപ്പിസോഡുകളായിട്ട് കാണാം. വീഡിയോകളൊക്കെ ഓരോന്നായിട്ട് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.